നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഓരോ ഭാഗം കഴിയും തോറും ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും വിത്തുകൾ പാകുന്ന രക്തരക്ഷസ് എന്ന കഥയുടെ 12 ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മംഗലത്ത് തറവാടിൻ്റെ വീട്ടുമുറ്റത്ത് അതിഥിയായി രാഘവൻ എത്തിയെന്നും കൃഷ്ണമേനോനും രാഘവനും കാര്യസ്ഥൻ കുമാരനും അങ്ങനെ ഓരോ കുശല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തറവാടിൻ്റെ പത്തായപ്പുരയുടെ ഇടനാഴികൾക്കിടയിൽ നിന്നും രണ്ടു കണ്ണുകൾ അവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നുവെന്നും ആ സമയത്ത് പടിപ്പുരയുടെ മുകളിലിരുന്ന രണ്ട് കൃഷ്ണപ്പരുന്തുകൾ പത്തായപ്പുരയുടെ ഇടനാഴികളിൽ കണ്ട ആ കണ്ണുകൾ ശ്രദ്ധിക്കുകയും ആ പരുന്തുകൾ ചീറിക്കൊണ്ട് ഇടനാഴികൾക്കുള്ളിലേക്ക് പറന്നു വരുന്നത് കണ്ടപ്പോൾ ആ കണ്ണുകൾ അവിടെ നിന്നും മാറിയെന്നും പാഞ്ഞടുത്ത പരുന്തുകൾ ഇടനാഴികൾക്കുള്ളിൽ ചിറകിട്ടടിച്ച് അതിൻ്റെ ഊർത്ത ചുണ്ടുകൾ കൊണ്ട് മര ഇടനാഴി കൊത്തിപ്പറച്ചു എന്നു വരെയാണ്. കാളകെട്ടിയിൽ പോയി തിരികെ വന്ന അഭി പടിപ്പുരയോട് ചേർന്നുള്ള ഷെഡിൽ കിടന്ന കാർ കണ്ടപ്പോൾ തന്നെ ആരോ അതിഥിയുണ്ടെന്ന് അഭിമന്യുവിന് മനസ്സിലായി. തറവാട്ടിലേക്ക് എത്തിയതും മേനോൻ്റെ ചോദ്യശരമെത്തി. എവിടെ പോയിരുന്നു? അല്ല വല്യച്ഛ, ഞാൻ വെറുതെ പുറത്ത്. അഭി പതറി. കാളകെട്ടിയിൽ പോയതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അയാൾ മനഃപൂർവം മറച്ചുവച്ചു. ഇത് എൻ്റെ കൊച്ചുമകൻ അഭിമന്യു. മേനോൻ അഭിയെ രാഘവന് പരിചയപ്പെടുത്തി. ഉണ്ണി, ഇത് രാഘവൻ, എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാളാ. മേനോൻ്റെ ആ വാക്കുകൾ അഭിയുടെ ചെവിയിൽ തുളഞ്ഞിറങ്ങി. രാഘവൻ ശ്രീപാർവതിയുടെ മരണത്തിന് കാരണക്കാരിൽ ഒരുവൻ. അഭി അയാളെ ഒന്ന് തുറിച്ചു നോക്കി. ഹലോ. രാഘവൻ അഭിയെ നോക്കി ചിരിച്ചു. തിരിച്ച് ചിരിച്ചുവെന്ന് വരുത്തി അഭി വേഗത്തിൽ അകത്തേക്ക് പോയി. രാഘവൻ എന്ന പേര് അയാളുടെ മനസ്സിൽ കല്ലിച്ച് കടന്നു. ശങ്കരനാരായണ തന്ത്രികൾ മടങ്ങി വന്നാൽ ഉടനെ ബാക്കി കാര്യങ്ങൾ അറിയണം, അഭി മനസ്സിൽ ഉറപ്പിച്ചു. അഭി മടങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെ രുദ്രശങ്കരൻ ഇല്ലത്തു നിന്ന് ഇറങ്ങിയിരുന്നു. അയാൾ നേരെ പോയത് വള്ളക്കടത്ത് ഗ്രാമത്തിലെ ആ ദേവീക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും നേരം ഏതാണ്ട് പാതിരയോടടുത്തിരുന്നു. ക്ഷേത്രം കാട് മൂടിയിരിക്കുന്നു. ചെറിയൊരു കാറ്റുപോലും വീശുന്നില്ല. ഒരു കാലത്ത് വള്ളക്കടത്ത് ഗ്രാമത്തിൻ്റെ സർവ ഐശ്വര്യങ്ങൾക്കും ആധാരമായ മഹാക്ഷേത്രം കനത്ത ഇരുട്ടിൽ പ്രേതമാളിക പോലെ ഉയർന്നു നിന്നു. രുദ്രൻ അല്പസമയം ആ ശാപമണ്ണിലേക്ക് നോക്കി നിന്നു. എത്രയോ പടയോട്ടങ്ങളെ അതിജീവിച്ച ക്ഷേത്രം, ടിപ്പുവിൻ്റെ പടതോറ്റോടിയ മണ്ണ്, ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആശ്രയമായിരുന്ന ആദിപരാശക്തിയുടെ മണ്ണ്, വൻമരങ്ങളിലും അവയിൽ പടർന്ന് കയറിയ വള്ളിപ്പടർപ്പുകളിലും അത്യുഗ്ര വിഷസർപ്പങ്ങൾ ചുറ്റിക്കിടക്കുന്നു. പായൽ മൂടിയ കുളപ്പടവുകളിൽ കരിനാഗങ്ങൾ ചുറ്റിമറഞ്ഞ് ഇണചേരണു. അവയുടെ ശീൽക്കാര ശബ്ദം ഒരു പ്രത്യേക താളത്തിൽ അവിടെ മുഴങ്ങി നിന്നു. മനുഷ്യ മണമടിച്ച നാഗങ്ങൾ
ഭണമുയർത്തി ചീറ്റി. രുദ്രൻ കണ്ണടച്ച് ദുർഗാമന്ത്രം ചൊല്ലി. മുന്നിൽ വന്നത് നിസാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ നാഗങ്ങൾ പത്തി താഴ്ത്തി കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ഒരു ചെറുചിരിയോടെ രുദ്രൻ കണ്ണു തുറന്നു. ശ്രീപാർവതി, അയാൾ ഉറക്ക വിളിച്ചു. എനിക്കറിയാം നീ ഇവിടെയുണ്ടെന്ന്. മുന്നിൽ വാ, മതി നിന്റെ ഒളിച്ചുകളി. ഉള്ളിൽ എവിടെയോ ഒരു പാവം പെണ്ണിന്റെ തേങ്ങിക്കരച്ചിൽ ഉയർന്ന പോലെ രുദ്രന് തോന്നി. പിന്നെ അതൊരു ചിരിയായി. പതിയെ പതിയെ അതൊരു പൊട്ടിച്ചിരിയായി ഉയർന്നു. ദേഷ്യം കൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അയാൾ കയ്യിൽ കരുതിയ ചെറിയ സഞ്ചിയിൽ നിന്നും ഒരു പിടി ഭസ്മമെടുത്ത് മന്ത്രം ചൊല്ലി. ഇരുട്ട് മൂടി നിന്ന ആ വനത്തിലേക്ക് അയാൾ കയ്യിലെ ഭസ്മം എറിഞ്ഞു. ഭസ്മം അന്തരീക്ഷത്തിൽ കലർന്നതും അവിടെയാകെ ഒരു പ്രകാശം നിറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അതിനുള്ളിൽ ശ്രീപാർവതിയുടെ രൂപം പ്രത്യക്ഷമായി. സൗന്ദര്യത്തിന്റെ അഭൗമഭാവത്തോടെ അവൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു. വശ്യമായ അവളുടെ ചിരിയിൽ ദേവയക്ഷ കിങ്കരന്മാർ പോലും മയങ്ങിപ്പോകുമെന്ന് രുദ്രന് തോന്നി. പെടുന്നനെ അവളുടെ ആ വശ്യഭാവം മാറി. നെറ്റിപൊട്ടി രക്തം ധാരധാരയായി ഒഴുകിയിറങ്ങാൻ തുടങ്ങി. കൂർത്ത ദ്രംഷ്ട്രങ്ങൾ അടിച്ചുണ്ട് തുളച്ചിറങ്ങി. കൈകളിലെ നഖങ്ങൾ നീണ്ടു വളഞ്ഞു. മുഖത്തിൻ്റെ ഒരു വശം ചതഞ്ഞ് തൂങ്ങി. കണ്ണുകളിൽ നിന്നും രക്തമൊഴുകിയിറങ്ങി. കാറ്റുപോലും ആ രംഗം കണ്ട് വഴിമാറി. നാഗങ്ങൾ പുറ്റിനടിയിൽ പതുങ്ങിയിരുന്നു. ഇണചേരലിൻ്റെ അഭൗമലോകത്തിൽ ചുറ്റിമറഞ്ഞ കരിനാഗങ്ങൾ കുളത്തിലെ ഇരുണ്ട ജലത്തിലേക്ക് അന്തർധാനം ചെയ്തു. വിശ്വരൂപം കൈക്കൊണ്ട ശ്രീപാർവതി രുദ്രനെ നോക്കി ആർത്തട്ടഹസിച്ചു. അവളുടെ ആ കൊലച്ചിരിയിൽ ക്ഷേത്രത്തിൽ നിന്ന മരങ്ങൾ ആടിയുലഞ്ഞു. മരക്കൊമ്പിലിരുന്ന കിളികൾ ഉറക്ക കരഞ്ഞുകൊണ്ട് പറന്നകന്നുപോയി. പക്ഷേ രുദ്രന്റെ മുഖത്ത് ചിരി നിറഞ്ഞു നിന്നു. കൊള്ളാം, നിന്റെ ഈ വേലകളൊക്കെ കണ്ട ഭയക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത് ആള് വേറെയാണ് എന്ന് കൂട്ടിക്കൊള്ളൂ. ഇത് കാളകെട്ടിയില്ലത്തെ മഹാമാന്ത്രികന്റെ മകൻ രുദ്രശങ്കരനാണ്. എന്നെ ബന്ധിക്കുന്നതും സ്വപ്നം കണ്ട് നടക്കുന്ന മൂഢൻ. ശ്രീപാർവതിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഹേ, മതിയാക്കൂ നിന്റെ ജൽപ്പനങ്ങൾ. നിനക്കെന്റെ ശക്തി അറിയില്ല. ഭസ്മമാക്കും നിന്നെ ഞാൻ.
രുദ്രനാണ് നാം. എന്തിനേയും ഭസ്മമാക്കുന്ന രുദ്രൻ കാളകെട്ടിയിലെ തേവാരമൂർത്തികളോട് ഒരു വാക്കു ചൊല്ലേണ്ട താമസം മാത്രമേ ഈ രുദ്രനുള്ളൂ. രുദ്രശങ്കരന്റെ മുഖം കലികൊണ്ട് വിറച്ചു. ഓഹോ, എങ്കിൽ കാണട്ടെ നിന്റെ ശൗര്യത്തെ. അവൾ അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു. ശ്രീ പാർവതി. രുദ്രൻ ഉറക്കെ അലറി. അയാളുടെ ശബ്ദം കാട്ടിനുള്ളിൽ പെരുമ്പറ പോലെ മുഴങ്ങി. തന്റെ ആത്മാഭിമാനത്തിന് കനത്ത ക്ഷതമേറ്റതുപോലെ രുദ്രശങ്കരന് തോന്നി. അയാൾ കൂടുതൽ വീര്യത്തോടെ കാടുകൾ വകഞ്ഞു മാറ്റി ക്ഷേത്രമണ്ണിൽ കാലുകുത്തി. പെട്ടെന്ന് കാറ്റ് ആഞ്ഞടിച്ചു. മരങ്ങൾ ഭ്രാന്തിളകിയ പോലെ ഉറഞ്ഞു തുള്ളി. കടവാവലുകൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറന്നകന്നു. പക്ഷേ പ്രകൃതിയുടെ മാറ്റങ്ങളൊന്നും രുദ്രനെ തെല്ലും അലട്ടിയില്ല. വള്ളിപ്പടർപ്പുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാൾ മുൻപോട്ട് നടന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കാൻ ആ ത്രികാലജ്ഞാനിയുടെ അഭിമാന ബോധത്തിന് സാധിച്ചില്ല. ക്ഷേത്ര ബലിക്കല്ലിന്റെ മുൻപിൽ ഒരു നിമിഷം ആ മഹാമാന്ത്രികൻ തറഞ്ഞു നിന്നു. തൊട്ടു മുൻപിൽ ശ്രീപാർവതി നിൽക്കണു. രൗദ്രഭാവം അവൾ വെടിഞ്ഞിട്ടില്ലായിരുന്നു. ഹേ മഹാമാന്ത്രികൻ എന്ന് നടിക്കുന്ന വിഡ്ഢി, കാണട്ടെ നിന്റെ കഴിവ്. അവൾ പരിഹാസം നിറഞ്ഞ ചിരിയോടെ രുദ്രനെ നോക്കി. രുദ്രശങ്കരൻ കോപം കൊണ്ട് വിറച്ചു. പിരിച്ചുവച്ച മീശ ഒന്നുകൂടി അയാൾ മേൽപോട്ട് തഴുകി. കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ ചുറ്റിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു. നാവിൽ അതിശക്തമായ ചണ്ഡികാമന്ത്രം ഒഴുകിയെത്തി. പക്ഷേ പെടുന്നനെ രുദ്രൻ വിയർക്കാൻ തുടങ്ങി. മന്ത്രസ്വരങ്ങൾ മനസ്സിൽ തെളിയണില്ല. മന്ത്രാക്ഷരങ്ങൾ പിഴയ്ക്കണു. തന്റെ ശക്തികൾ നഷ്ടമാവുന്നത് പോലെ അയാൾക്ക് തോന്നി. ശ്രീപാർവതിയുടെ കൊലച്ചിരി ഇരുകർണങ്ങളിലും ഉച്ചസ്ഥായിയിൽ മുഴങ്ങി. അമ്മേ, മഹാമായേ, ഗുരുകാരണവന്മാരെ, എന്റെ ദേവാരമൂർത്തികളെ, അടിയൻ എന്താണ് പറ്റിയത്? അയാൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ആകെ വിയർത്ത് വിവശനായി രുദ്രൻ കണ്ണു തുറന്ന് തനിക്ക് മുൻപിൽ നിൽക്കുന്ന ശ്രീപാർവതിയെ നോക്കി. എന്തു പറ്റി മഹാമാന്ത്രിക? സേവാമൂർത്തികൾ കൈവിട്ടുവോ? എവിടെ നിന്റെ ആജ്ഞാനവർത്തികളായ തേവാരമൂർത്തികൾ? എവിടെ കാളകെട്ടിയിലെ അഭിമാനമായ ചാത്തൻ? ഇവിടെ ഇവിടെ ആരും വരില്ല. ആർക്കും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇത് എന്റെ മണ്ണാണ്. അവൾ അലറിച്ചിരിച്ചു. നിർത്തൂ നിന്റെ ഈ കൊലച്ചിരി. നീ നിൽക്കുന്നത് സാക്ഷാൽ ആദിപരാശക്തിയുടെ മണ്ണിലാണ്. ആ മഹാശക്തി നിന്നെ ഭസ്മീകരിക്കും. പക്ഷേ രുദ്രന്റെ മറുപടി അവളിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ആദിപരാശക്തിയോ? ഏതാദിപരാശക്തി? ഏത് ദേവി? ഇവിടെ ഇവിടെ ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴുമ്പോ ഒരു ദേവിയും വന്നില്ല. ആരും ആരും വന്നില്ല. എന്റെ
എന്റെ കരച്ചിൽ ഒരു ദേവിയും കേട്ടില്ല. ഇനി ഇത് എന്റെ മണ്ണാണ്. നീ പറയുന്ന ദേവി ഇവിടെ നിന്നും ഒളിച്ചോടി. ഇന്നിവിടെ നിന്റെ രക്ഷയ്ക്ക് ഇന്ന് ആരും എത്തില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും അഗ്നി ചിതറി. അവൾ സംഹാരഭാവത്തോടെ രുദ്രശങ്കരന് നേരെ അടുത്തു. ഒന്നും ചെയ്യാൻ സാധിക്കാതെ തരിച്ചു നിന്നു രുദ്രശങ്കരൻ. മന്ത്രങ്ങളെല്ലാം ബോധമണ്ഡലത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. അമ്മേ, ദേവി കൈവിടരുതേ, അയാൾ മനമുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ ആദ്യമായി രുദ്രനെന്ന രുദ്രശങ്കരൻ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞു. ശ്രീപാർവതിയുടെ കൈകൾ രുദ്രശങ്കരൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. അവളുടെ കൂർത്ത നഖങ്ങൾ രുദ്രൻ്റെ കർണഞരമ്പിൽ ആഴ്ന്നിറങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ട് ആളിക്കത്തുന്ന പകയുടെ തീക്കനലുമായി ശ്രീപാർവതിയും ഒരു മന്ത്രദൂരത്തിനരികെ കാളകെട്ടിയിലെ മഹാമാന്ത്രികന്റെ മകൻ രുദ്രശങ്കരനും നേർക്കുനേർ നിൽക്കുന്ന രക്തരക്ഷസ് എന്ന ഈ കഥയുടെ 12 ഭാഗം തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ കഥാഭാഗവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.